ഇന്ന് നമുക്ക് ഹെൽത്തിയായ ഒരു സലാഡ് ഉണ്ടാക്കിയാലോ? സലാഡെന്ന് കേൾക്കുമ്പോൾ ലഘുവാണെന്ന് വിചാരിക്കേണ്ട, ഇതൊരു കട്ടിക്കുള്ള ഫുഡ് തന്നെ. 7 ലെയറുള്ളൊരു റഷ്യൻ സലാഡ്. അതിനായിട്ട് നമുക്ക് മാതള നാരങ്ങ, മുട്ട, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ചിക്കൻ, വാൾനട്ട്, മയോണൈസ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ് പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൈകൊണ്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. മാതളം നാരങ്ങ പൊട്ടിച്ച് തൊലി കളഞ്ഞ് അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. വാൾനട്ട് ഒന്ന് ഇടിച്ചെടുക്കാം, ഒത്തിരി പൊടിയാക്കാതെ. അങ്ങനെ നമുക്ക് സലാഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ചേരുവകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സലാഡ് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു വലിപ്പമുള്ള പാത്രം എടുക്കാം. അതിൽ നടുക്കായിട്ടൊരു ഗ്ലാസ്, നീളമുള്ളൊരു ഗ്ലാസ് വെച്ച് കൊടുക്കാം. ബേസ് ലെയറായിട്ട് ഉരുളക്കിഴങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്നത് പോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഒരു തവി കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യാം. അതിന് മുകളിൽ മയോണൈസ് കുറച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ഓരോ ലെയറിലും മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയോണൈസിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ലെയറായിട്ട് ചിക്കൻ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാലും നല്ലതാണ്. കൈകൊണ്ട് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഇട്ട് സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയറായിട്ട് ഉപ്പിട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് സ്പ്രെഡ് ചെയ്യാം. അതും നമുക്ക് പ്രസ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കാം. അതിന് മുകളിലും മയോണൈസ് സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയറായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വാൾനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട എടുത്ത് അടുത്ത ലെയറാക്കി ഇട്ട് കൊടുക്കാം.
അതിനു മുകളിലും മയോണൈസ് സ്പ്രെഡ് ചെയ്യാം. ആറാമത്തെ ലെയറായിട്ട് ഉപ്പിട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. അതിനു മുകളിലും നമുക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മാതളം നാരങ്ങയും കൂടി വെച്ചാൽ നമ്മുടെ സലാഡ് റെഡിയാകും. ഏഴ് ലെയറുകളുള്ള പല കളറുകളുള്ള ഈ ഒരു സലാഡ് വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ വയറും നിറയുന്നത് പോലെ നല്ലൊരു ഫുഡാണ്. റഷ്യക്കാരുടെ ഒരു സ്പെഷ്യലായ ഈ ബ്രേസ്ലെറ്റ് സലാഡ് നിങ്ങളും പരീക്ഷിച്ച് നോക്കണേ. അതിനുള്ളിലെ ഗ്ലാസ് വളരെ സൂക്ഷിച്ച് പതുക്കെ കറക്കി കറക്കി മുകളിലേക്ക് പൊക്കിയെടുക്കാം. ഈ ഒരു വ്യത്യസ്തമായ സലാഡും വീഡിയോയും നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.